السلام عليكم ورحمة الله وبركاته പ്രിയമുള്ള മുഹിബീങ്ങളെ, ഇസ്ലാമിക് ടിപ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബയിൽ റമദാൻ മാസം നമ്മളോട് സലാം പറയലോടുകൂടെ മുഅ്മിനീങ്ങളുടെ മനസ്സ് വേദനിക്കുകയാണ്. കാരണം അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങൾ ചൊരിച്ച മാസം നമ്മളിൽ നിന്ന് ഒരു നല്ലൊരു അതിഥി മുഅ്മിനീങ്ങളെ ഒക്കെ നിന്ന് വിട പറയുകയാണ്. ഇനി കേവലം സമയങ്ങൾ മാത്രമേ നമ്മളെ ഈ വർഷത്തെ റമദാൻ നമ്മളിലേക്ക് ഉള്ളൂ. ഇവിടെ എൻ്റെ പ്രിയമുള്ള മുഹിബീങ്ങളെ, വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റമദാൻ വിട പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ റമദാനിൽ നാം കുറേ നന്മകൾ വാരിക്കൂട്ടി, കുറേ ജീവിതം ഒരു നല്ലൊരു ശൈലിയിലേക്ക് നാം കൊണ്ടുവന്നു, കുറേ അഅമലുകൾ നാം ചെയ്തു, കുറേ നല്ല നല്ല സ്വഭാവങ്ങൾ, കുറേ ഹറാമിയത്തുകൾ എന്നൊക്കെ നാം വിട്ടു നിന്ന് ഒരു നല്ലൊരു രീതിയിലായിരുന്നു ഈ റമദാനിനെ നാം സ്വീകരിച്ച്. അങ്ങനെ സ്വീകരിച്ചിരിക്കുമ്പോൾ ഈ റമദാൻ വിട പറയലോടുകൂടെ നാം ഉണ്ടാക്കിയതായ ആ എല്ലാ ആത്മീയതയും എല്ലാ നന്മകളും ഈ റമദാനോടുകൂടെ തന്നെ നാം യാത്ര അയക്കാൻ പാടില്ല. ഈ റമദാൻ കൊണ്ട് നാം എന്തൊക്കെയോ നന്മകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന 11 മാസങ്ങളിൽ നമുക്കുണ്ടാകണം. അതിനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കുറേ നല്ല നല്ല കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഖുർആൻ ഓത്തുകൾ, അപ്പോൾ ഇനി റമദാൻ കയ്യിലോടുകൂടെ ഇനി എല്ലാ ദിവസം ഒരു ചുരുങ്ങിയ ഒരു ദിവസത്തിൽ ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന നല്ല മനസ്സ് നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ പള്ളിയുമായുള്ള നല്ലൊരു ബന്ധം, സുബഹി നിസ്കാരത്തിൽ നാം ഈ 30 ദിവസം നാം ജമാഅത്തിൽ പോയവരായിരിക്കാം, ഇനി പള്ളിൻ്റെ ഭാഗത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കാത്തവരാകരുത്. അങ്ങനെയായാൽ ഈ റമദാൻ കൊണ്ട് നമുക്ക് എന്താണ് നേട്ടമുണ്ടായത്? അതുപോലെ തന്നെ പല ഹറാമിയത്തു നിന്നും റമദാൻ എന്നുമുള്ള കണ്ണുകളും നമ്മൾക്കുള്ള ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും നമുക്ക് എന്താക്കി സൂക്ഷിച്ചു അല്ലാഹുവിന് വേണ്ടി. ആ ജീവിതമൊക്കെ, ആ തക്വയുള്ള ജീവിതമൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം, നമുക്കുണ്ടായിരിക്കണം. അതാണ് ഈ റമദാൻ കൊണ്ട് നമുക്ക് നേട്ടം. അത് തന്നെയല്ലേ അല്ലാഹു നമ്മളോട് അല്ലാഹു പഠിപ്പിച്ചത്, ഈ റമദാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് ലാലക്കും തത്തക്കും നിങ്ങൾ നല്ലവരാകാൻ വേണ്ടിയാണ്. ഈ 30 ദിവസങ്ങളൊക്കെ കൊണ്ട് നാം ഒരു നല്ലൊരു ജീവിതം, നാം ശൈലി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് തക്വയോടുകൂടി നാം ജീവിക്കേണ്ടതൊക്കെയും ഈ 30 ദിവസങ്ങളെ കൊണ്ട് നാം പഠിച്ചു. ഇനി അങ്ങോട്ടുള്ള ജീവിതം, ഇനി അങ്ങോട്ടുള്ള 11 മാസങ്ങൾ ഈ 30 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ആത്മീയ ഊർജം നമ്മളെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ ആയാലേ ഈ റമദാൻ കൊണ്ട് നമുക്ക് നേറ്റുമുള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഈ റമദാനിൽ നമുക്കെയും ചെറുപ്പക്കാരൊക്കെ നമുക്കെയും ചെയ്തിരുന്ന ഒരു നല്ലൊരു സുന്നത്തായിരുന്നു താടി വെക്കൽ എന്നുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഈമാനോടുകൂടെ ആരെന്തു നമ്മളെ പറഞ്ഞാലും ആരെന്തു ചെയ്താലും ഈ റമദാനല്ലേ എന്ന് ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് കുറേ ചെറുപ്പക്കാരൊക്കെ താടിക്ക വളർത്തിയിരുന്നു. പക്ഷേ ഇനി പെരുന്നാൾ വരുന്നു, പെരുന്നാളിൻ്റെ രാത്രി എന്നാകുമ്പോഴേക്ക് ആ 30 ദിവസം കൊണ്ടുണ്ടാക്കി ആ നല്ലൊരു സുന്നത്ത് നാം അവിടെ നിന്ന് അടിച്ചെടുക്കുന്നു. അത് വല്ലാത്തൊരു മോശപ്പെട്ട കാര്യമാണ്. കാരണം ഈ താടിവെക്കൽ സുന്നത്ത് എന്നുള്ളത് കേവലം റമദാനിൽ മാത്രമല്ല, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെയും അത് സുന്നത്തുകളാണ്. പക്ഷേ ഈ 30 ദിവസം കൊണ്ട് നാം അതൊരു സുന്നത്ത് നാം വെക്കലിനെ നാം പഠിച്ചു കഴിഞ്ഞു, അത് നമ്മളെ ജീവിതത്തിൽ നാം കൊണ്ടുകഴിഞ്ഞു. ഇനി എന്തിനാണ് അത് നാം വലിച്ചെറിയുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. ഈ 30 ദിവസം നാം നല്ലൊരു ഈമാനോടുകൂടെ നാം വെച്ചവരല്ലേ, പിന്നെ എന്തിനാണത് ഈ റമദാൻ കയ്യിലോടുകൂടെ നാം വലിച്ചെറിയുന്നത് എന്നുള്ളൊരു ബോധം. അതുമാത്രമല്ല, അത്തരത്തുള്ള എല്ലാ സുന്നത്തുകളും നാം അതാ ഈ റമദാൻ കയ്യിലോടുകൂടെ നാം വലിച്ചെറിയുന്നു. അതൊരിക്കലും നമ്മുടെ ഒരു നല്ലൊരു ഈ റമദാൻ കൊണ്ട് വിജയിച്ചവരെ കൂട്ടത്തിൽ പെട്ടവർക്കുള്ള സ്വഭാവമല്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ കുറേ ഹറാമിയത്തുകളിൽ നിന്നും, കുറേ ഹറാമിയത്ത് കാണിൽ നിന്നും, കുറേ ഹറാമിയത്ത് കേക്കിൽ നിന്നും, അത്തരത്തുള്ള കുറേ ഹറാമിയത്ത് ചെയ്യ പറയിൽ നിന്നും, അത്തരത്തുള്ള കുറേ ഹറാമിയത്തിൽ നിന്നും ഈ 30 ദിവസങ്ങളും നാം കാത്തു സൂക്ഷിച്ചവരാണ്. ആ സ്വഭാവങ്ങളൊക്കെയും ഈ റമദാൻ പെരുന്നാളോടുകൂടെ അതൊക്കെയും നിർത്തേണ്ടതല്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകണം.
ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമുക്കുണ്ടാകണം. ഇനി അടുത്ത റമദാൻ നമുക്ക് കിട്ടുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇനിയൊരു ആത്മീയം ഊർജ്ജം ഉണ്ടാക്കണം നമ്മൾക്കുള്ള ജീവിതത്തിൽ. ഇനിയൊരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ റമദാൻ, ഈ നമുക്ക് ജീവിതത്തിൽ കിട്ടിയ, ഈ അനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന ഈ റമദാൻ നാം ഉണ്ടാക്കിയ എല്ലാ ആത്മീയവും എല്ലാ ആത്മീയമായ ഊർജവും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണണം. അപ്പോഴാണ് ഈ റമദാൻ കൊണ്ട് വിജയിച്ചവർ എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നാം എല്ലാവരും ബോധമാത്മാരാകണം. ഞാൻ ഈ റമദാൻ കൊണ്ട് വിജയിച്ചവനാണോ അല്ല ഈ റമദാൻ കൊണ്ട് പരാജിതനാണോ എന്നുള്ള ബോധം നമുക്കെല്ലാവരും ഓരോരുത്തരും അവരവനെ മനസ്സിൽ കൈവച്ച് ചിന്തിക്കേണ്ട സമയമാണ് എന്നുള്ള ബോധത്തോടുകൂടെ നാം ഇരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.